ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ്. ഈ കാണുന്ന ചേച്ചിയും ചേട്ടനെയും നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് അരിക്കൊമ്പനെ കൊണ്ടുപോയ സമയത്ത് അതാ ഇതുപോലെ ഇതേ സ്ഥലത്തിരുന്ന് ഒരു ചേച്ചി കരയുന്ന നമ്മൾ എല്ലാവരും തന്നെയും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ മൂന്നാർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വഴിയിൽ അവരെ കണ്ടു. ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മളവിടെ നിർത്തി അവരോട് വിശേഷം ചോദിച്ചത്. അവരും സന്തോഷമായിട്ട് തന്നെയാണ് നമ്മളോട് ഇടപഴകിയത്. സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി അവരുടെ കുറേ വിഷമങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു. അതിൽ ഒന്ന് ആന കുത്തിയ കഥയാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ചേട്ടനതിൽ പറയുന്നുണ്ട് ആ ഒരു സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ ആവശ്യം വീടാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത കണ്ടു, വീണ്ടും കാട്ടാന ആക്രമണത്താൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും അവരുടെ വീടെന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ്. പക്ഷേ അവർക്ക് വീട് വെക്കാൻ പറ്റാത്ത കാരണങ്ങളാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. കാരണം ആ പേപ്പർ ഭാഗങ്ങൾ കട്ടുകൊണ്ടു പോകുന്നതും അതുപോലെ അവരെ വീട് വെക്കാൻ ഒരു രീതിയിലും സമ്മതിക്കാത്ത കുറച്ച് ആളുകളെ കുറിച്ചിട്ട് നാട്ടുകാരറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാനതിവിടെ അവരെ സമ്മതത്തോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. വീട് പൊളിക്കുമ്പോ രാത്രി പൊളിക്കുമ്പോ നമ്മുടെ ഏതെങ്കിലും ചാടി പോകാനല്ലേ നോക്കുള്ളൂ. പിന്നെ എല്ലാ പേരും വരുന്നത് അവന്റെ പേരിലാണ്, അത് ശരിയല്ലെന്നാ ഞാൻ പറയും. ചേട്ടൻ ഞാൻ കണ്ടായിരുന്നു കല്ലേലിരുന്നുള്ള ചേച്ചി. ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കണോ? നമ്മുടെ അരിക്കൊമ്പിന്റെ ഏരിയ ആയിരുന്നു ഇത് അല്ലേ? എത്ര വർഷമായി ചേച്ചി ഇവിടെ? ഞങ്ങളിവിടെ വന്നിട്ട് 20 വർഷമായി. 20 വർഷമായി. എവിടെന്നാ പറഞ്ഞേ? ഇവിടെ എന്താ ജോലിയൊക്കെ? ഞാനിപ്പം ജോലിക്കൊന്നും പോകുന്നില്ല, ചേലക്കാട്ടി പോകാറുണ്ട്. ഇപ്പം ചേർന്ന സുഖമില്ലാത്ത കാരണം അങ്ങോട്ടും പോകുന്നില്ല. ജോലി കേട്ടിട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞങ്ങൾ തല ഇരിക്കുന്ന നിർദ്ദേശമേ അത് അവൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിന് പോകട്ടെ. നമുക്ക് അങ്ങനെ ഉപദ്രവങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, അന്നിങ്ങനെ പോകണ്ടാവുന്നു അല്ലേ? നമ്മുടെ അങ്ങോട്ട് കയറിയൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ വെച്ച് നമുക്ക് അവിടെ ഒറ്റയ്ക്ക് ഒരു കുടുംബമായിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. തീരുമേലിൽ 4 സെന്റും സ്ഥലവും ഒരു കുഞ്ഞു വീടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരേ ഏക്കർ സ്ഥലം കിട്ടിയപ്പം അതിനെ കൊടുക്കും. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അപ്പം നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ അത് 4 സെന്റ് വിറ്റു വിറ്റേച്ച് ഇവിടെ വന്ന് കൃഷികളും ചെയ്തൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എനിക്ക് അവിടെ നിന്ന് ഇവിടെ കയറി വരാൻ പറ്റില്ല. രാവിലെ ഒന്നും ഇപ്പോൾ 10 മണിയാവാതെ ഒരു പണിക്കും പോകാൻ കയറി വരാൻ പറ്റില്ല. അപ്പോൾ 10 മണിവരെ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കൂലിപ്പണി എടുക്കാതെ ജീവിക്കണമെങ്കിൽ ലോട്ടറി കച്ചവടം. അതാ നമുക്ക് ഒരു താമസിച്ച് പോയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ പോയി ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. 4 മണിക്ക് മുമ്പ് വീട്ടിൽ പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു ഒരു സമയത്തായപ്പം 4 മണിയായതേ ഉള്ളൂ. ഞാൻ വിറ്റടിച്ച് ഇതുപോലെ വില്ലേജ് സാധനം മേടിച്ച് 2 കൈയിലും 2 കവളും സഞ്ചീവായിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ആന നിപ്പുണ്ട്. അവിടെ വേസ്റ്റ് കൊണ്ടിട്ട് സ്ഥലമുണ്ട്, വേസ്റ്റ് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ട് സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് തിന്നുകൊണ്ട് നിൽക്കുക. ഇത് ഞാൻ കണ്ടില്ല, അടുത്ത് പോയതിന് ശേഷം കാണുന്നത്. അടുത്ത് പോയതിന് ശേഷം കണ്ടപ്പോൾ ഞാൻ അയ്യപ്പ ഞാൻ കാണാതെ വന്നതാണ് ഞാൻ എൻ്റെ വാവുണ്ട് പറഞ്ഞു. പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇത്തിരി ഞാൻ നോക്കി നോക്കിയപ്പോൾ ഞാൻ നോക്കി ഞാൻ അവിടെ നിന്നാൽ പറ്റിയില്ല, അങ്ങോട്ട് പോകാനും പറ്റിയില്ല. നേരെ തിരിച്ചു ഓടി ആ വലിയ പാറ ഉണ്ടവിടെ, ഒരു വലിയ പാറ, അതിൻ്റെ പൊക്കത്തിൽ കയറാമെന്ന് ഓടി ഞാൻ. ഓടിയിട്ട് വരുന്ന വഴിക്ക് കഷ്ടത്തിരുന്ന ബാഗും പറയും വീണു, ഒരു കവറും പോയി ഒക്കെ കൂടി ആയിട്ട് പരവശ്യമുള്ള ഫോട്ടോ അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോയി. അങ്ങനെ പോയിട്ട് ഞാൻ ആ പാറയുടെ പൊക്കത്ത് കയറാനായിട്ട് പോവുകയും പോയിട്ട് തിരിങ്ങി നോക്കുമ്പോൾ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞു, വന്ന് തുമ്പിക്കൈക്ക് അടിച്ചു. ഈ കാലിൻ്റെ അസ്ഥി ഓടിച്ചു പോയി. ഈ കാലിൻ്റെ അസ്ഥി ഓടിച്ചു പോയിട്ട് ഞാൻ വീണു. വീണ് കഴിഞ്ഞിട്ടാണ് എന്നെ കൊമ്പിന് കുത്തുന്നത്. കൊമ്പിന് കുത്തി കുത്തി കൈ മറിച്ചു കളഞ്ഞു. ഈ കൈ കൊണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കയറി കുടിക്കാൻ പറ്റില്ല. വേണ്ട, ഇത് കൊമ്പിന് കുത്തിയതാണ് ഇവിടെ അല്ലേ? ഇത് കൊമ്പിന് കുത്തി ഇവിടെ തുടയും ദശയെടുത്ത് ഇവിടെ ദശയെടുത്ത് അവിടെ വെച്ചിരിക്കുന്ന കോരഞ്ചേരി മെഡിക്കൽ വിഷയമില്ല. അല്ല, അരിക്കൊമ്പനല്ല, അരിക്കൊമ്പൻ അത് കുഞ്ഞാണ്, അതിന് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, കുഞ്ഞാണ്. അന്ന് വേറെ ഇഷ്ടംപോലെ ആനകൾ ഉണ്ടെന്നേ സർക്കാരിന് കണക്കുകൂടി 65-67 ആനയുണ്ടോ ഉണ്ട്.
ഇപ്പൊ വരുന്ന പേരെല്ലാം അവന്റെ പേരിൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ രാത്രി നമ്മള് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് വീട്ടില് വീട് വന്ന് പൊളിക്കുന്ന ആന ഏതാന്ന് നമ്മൾ കാണുന്നില്ല. പക്ഷെ വരുന്ന കുട്ടിയെല്ലാം അവന്റെ ഉറങ്ങ് പറയൂ, അത് ശരിയല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. 100% ഉള്ളത് അവനൊരു പാവമാണ്. അങ്ങനെ അവൻ വിളിച്ചതായിട്ടൊന്നും എന്റെ അറിവിലില്ല. വേറെ ഇഷ്ടംപോലെ ആനയുണ്ട്, ചക്കവുമ്മനും മുറിവാലിനും മുട്ടവാലിനും ഒക്കെ ഉണ്ട്. ഇല്ല, അരിക്കൊമ്പൻ ആരെയും ആക്രമിച്ചായിട്ടില്ല. പിന്നെ എന്തെങ്കിലും തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ പറമ്പിൽ കയറി എന്തെങ്കിലും തിന്നുകയോ എന്തെങ്കിലുമൊക്കെ തിന്നും. പിന്നെ ആരാണ്ടൊക്കെ ഒന്നേണ്ട പേരെ ഓടിച്ച് വീണിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അല്ലാതെ അരിക്കൊമ്പൻ ആരെയും കൊന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വേറെ ഈ 9 പേരെ കൊന്നു ഇതൊക്കെ വെറുതെ ബേസ്ഡ് ആയി പറയുന്നവൻ്റെ തലയിൽ ഇടി വീഴും. അതൊന്നും പറയാൻ പാടില്ല, തെറ്റാണ്. ഇല്ല ഇല്ല, വേറെ കളിയായിരുന്നു. കാര്യം പറയാനായിട്ട് പോകുന്നു. പുള്ളി ഇവിടെ വന്നിട്ട് എൻ്റെ ഫോട്ടോയും എടുത്ത് സ്ഥലത്തിൻ്റെ കാര്യം അന്വേഷിച്ച്, ഈ പോസ്റ്റിൽ ലൈറ്റുണ്ട്, ഞാൻ കറണ്ടില്ല, ആ പോസ്റ്റിൽ ലൈറ്റുണ്ട്, അപ്പം ഇപ്പോൾ ഷെഡ് വെച്ച് താമസിച്ചു എന്നുള്ള ഓർഡർ പിടിച്ച് വന്നു. പക്ഷെ അന്ന് എനിക്കൊരു മണ്ടത്തരാൻ പറ്റി. പുള്ളിയായിട്ട് എഴുതി മേടിക്കാത്ത തെറ്റായിരുന്നു. അന്ന് പറഞ്ഞ കൂട്ടത്തിൽ വേറെ ഒരു പേപ്പർ എഴുതാന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനത്തെ എഴുതി തരും. പുള്ളി പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ ഒന്ന് ചെറിയ ആലോചന ആയിട്ടും പറഞ്ഞു ഇത് ഈ കോപ്പി രണ്ട് കോപ്പി രണ്ട് മൂന്ന് കോപ്പി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് പോയതാണ്. മേടിച്ചുകൊണ്ട് പോയിട്ട് കടയിൽ വെച്ച് എന്നോട് ചോദിച്ച് ഒരു പാർട്ടി പറഞ്ഞു പറഞ്ഞു ചേട്ടൻ്റെ പേരിൽ ലോൺ പാസ്സായിട്ടുണ്ട്, വീട് അവിടെ പണിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ താമസിക്കുന്ന ഇടത്ത് പണി, ചേട്ടാ അതിന് പ്രശ്നം സജ്ജിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇങ്ങനെ കളിച്ച് ഇന്ന ആൾക്കാരെ താലൂക്കാരെല്ലാം കണ്ടിട്ട് എനിക്ക് ആ പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്ത് കാണും ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റ് തന്നതിൻ്റെ രേഖ ഇവിടുന്ന് കളക്ട്രേറ്റിൽ നിന്നാണ് തന്നെ? കളക്ട്രേറ്റിൽ നിന്ന്, കളക്ട്രേറ്റ് താലൂക്കിൽ. അതിൻ്റെ രജിസ്റ്ററിൽ നിങ്ങൾക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് തന്നതിൻ്റെ രേഖ ഉണ്ടാവും? ഉണ്ടാവും, നമ്മൾ ആവശ്യപ്പെട്ട് തരത്തില്ലല്ലോ. കടയിൽ വെച്ച് എനിക്കൊരു കടയുണ്ട്, പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ വെച്ച് എന്നോടൊരു പാർട്ടി എൻ്റെ ഒരു സ്നേഹിതം ചോദിക്കുക, ചേട്ടൻ നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട്, നിങ്ങളുടെ വീട് അവിടെ പണി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ താമസിച്ചുകൊണ്ട് പണി എന്നും പറഞ്ഞപ്പോഴേ എന്ത് കാണട്ടെന്ന് ചോദിച്ചു. എന്ത് ചെയ്ത് കാണട്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സത്യാവസ്ഥയ്ക്ക് ഞാനിട്ട് കാണിച്ചു കൊടുത്തു പറ്റി വെച്ചു. പുള്ളി മേടിച്ച് വെച്ച്, പുള്ളി അതിൻ്റെ അന്ന് കളക്ടറിൻ്റെ പേപ്പർ, MLA കത്ത്, ആ ഒത്തിരി പേരുടെ രാജ്യത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരാൾമാരുടെ പേര്, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും ഒരു 7-8 പേരുടെ ഒപ്പിട്ട് വന്ന പേപ്പർ അതിൻ്റെ അകത്ത് ഒന്നി സെറ്റാക്കി വെച്ചിരിക്കുക, 7-8 പേപ്പർ. അതിന്ന് ഞാൻ കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പുള്ളി എൻ്റെ അടുത്ത് മേടിച്ച പുള്ളി വെളി മേടിച്ച് എന്തി കാണട്ടെന്ന് ചോദിച്ച് ഞാനിത് കൈ കൊടുക്കുന്നു. സെറ്റായിട്ട് 7-8 പേപ്പർ ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളി അങ്ങോട്ട് മാറി എന്ന് വെച്ചാൽ അതിൻ്റെ പൊഷൻ സെറ്റ് മാത്രം ഊരിയെടുക്കും. ഊരിയെടുത്തതിൻ്റെ കഷ്ണം ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, പിന്നിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഞാനിത് കാണും, ഇതറിയുന്നില്ല. ഞാൻ വാങ്ങിച്ച് പെട്ടിക്കകത്ത് ഇട്ടു. പെട്ടിക്കകത്ത് ഇട്ട് അയച്ച് ഒരു 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു. തോമസ് അല്ലേ, അതായിരുന്നു ചേട്ടന് ലോൺ പാസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ഭക്ഷണ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നു. അന്നേരം ഞാനിത് പേപ്പർ പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ നഷ്ടപ്പെട്ട വിവരം അറിയാം. അന്ന് തൊട്ട് പുള്ളി കടയിൽ വരത്തില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് എൻ്റെ കടയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. പുള്ളിയെ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. പുള്ളിയെ തപ്പി പോയാൽ വീട്ടിൽ കാണത്തില്ല. എന്നെ കാണുമ്പോൾ പട്ടി കുറയ്ക്കും, പുള്ളി എങ്ങനെയെങ്കിലും പോകും. ഇങ്ങനെ 2-3 ആഴ്ച, 2-3 മാസം കണക്ക് ഞാൻ നടന്നു സാധിച്ചില്ല. ഞാൻ പോയി താലൂക്കിൽ പറഞ്ഞു, സാറേ ഇപ്പോൾ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി, തിരിച്ച് കിട്ടത്തില്ല. ഒരു അതിൻ്റെ ഒരു കോപ്പി തരാൻ ചോദിച്ചിട്ട് തരത്തില്ല. ഞങ്ങൾ പോയി 8-9 ദിവസം വില്ലേജ് പഠിക്കാൻ സമരം കിടന്നു. ഈ പ്രശ്ന സെറ്റിൻ്റെ ആ ചിന്നക്കാല വില്ലേജ്, ഈ പ്രശ്ന സെറ്റിൻ്റെ ഒരു കോപ്പി തരാൻ വേണ്ടി തരാൻ സാധിക്കും, തരിയില്ല. അതിന് മുമ്പ് വലിയ രാഷ്ട്രീയ കക്ഷികളും വലിയ നേതാക്കളും അവിടെ പണമായിട്ട് ചെല്ലും. അങ്ങനെ നമ്മളെ മൂടി വയ്ക്കും നമ്മളെ ഉപേക്ഷിച്ച് വിട്ടിട്ടും പിന്നെ ഇന്ന് വരെ അത് സാധിച്ച് കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിലാണ് വീട് പണിയാനോ ഒന്നും പറ്റാതെ അത് പൊളിക്കും, ഞങ്ങളുടെ വയ്ക്കും. അതിൻ്റെ പണിയാണല്ലോ, നമുക്ക് നല്ലൊരു വാർക്ക പേടിക്കണം. എൻ്റെ പേരിൽ പൊളിച്ചു വെച്ചിട്ടുള്ള
എനിക്ക് ഇവിടെ ലൈഫ് മിഷന്റെ വീട് പാസ്സായി വന്നതാണ്. തരാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ മണി നേതാക്കളൊക്കെ അടി അതല്ല ഞാൻ പറയട്ടെ, ഇത് വേണം എന്ന് പറഞ്ഞാൽ ഇത് എറണാകുളംകാർക്കോ കൊച്ചിക്കാർക്ക് കണ്ടോ 9 കോടി രൂപ കുത്തിക്കുന്ന സ്ഥലം പറയുന്നു, അറിയപ്പെടുന്നു. റവന്യൂ ഭൂമിയാണെന്നുള്ള പേപ്പറിൻ്റെ ഇരിപ്പുണ്ടോ? സർക്കാരും വീട്ടിൽ പേപ്പറിൻ്റെ ഇരിപ്പുണ്ട്. റവന്യൂ ഭൂമിയാണെന്നുള്ള ആ സ്ഥലം മറ്റൊരാളിന് വിൽക്കാൻ നമുക്ക് അധികാരമുണ്ട്. അതില്ല എന്നുള്ളതെല്ലാം രേഖ ഞാൻ തെളിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വീട് പണയാൻ തരുന്നില്ല, അത് പൈസ തരുന്നില്ല. അവർ വേണം നീ കിട്ടിയ സ്ഥലത്ത് പോ. ഇവരുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുടെ പേര് സഹിതം ഇവിടെ പറയുന്നുണ്ട് ആ ചേട്ടൻ. പക്ഷെ അത് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ പേര് ഇവിടെ കൊടുക്കുന്നില്ല. ഇപ്പോൾ നിലവിലെ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ന്യൂസിൽ കേട്ടതുപോലെ ആനയുടെ ആക്രമണത്താൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ പുതിയൊരു പ്രശ്നവും കൂടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ടിട്ട് നിയമപരമായിട്ട് സഹായിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഏത് പേപ്പർ ഭാഗമാണ് എങ്ങോട്ടാണ് നീങ്ങേണ്ടത് എന്ന് അറിയാവുന്ന ആളുകൾ അതിനകത്തൊന്ന് ഇടപെട്ട് അത് ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ മിക്കവാറും കാണും.